വടക്കാഞ്ചേരിയിൽ പുതിയ സബ് കോടതി അനുവദിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വടക്കാഞ്ചേരി കോടതിയുടെ നവീകരണത്തിന് വഴിയൊരുങ്ങും തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായ വടക്കാഞ്ചേരിയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ സ്ഥാപിതമായതും നൂറ്റി അൻപതിലധികം വർഷം പഴക്കമുള്ളതുമായ കോടതിയാണ് പ്രവർത്തിക്കുന്നത് കുന്നുംകുളം തൃശൂർ തലപ്പള്ളി എന്നീ മൂന്ന് താലൂക്കുകളിലായി എഴുപത്തിമൂന്ന് വില്ലേജുകൾ ഉൾപ്പെടുന്നതും ആറ് പോലീസ് സ്റ്റേഷനുകളും നാല് എക്സൈസ് റേഞ്ച് ഓഫീസുകളും മച്ചാട് വടക്കാഞ്ചേരി റേഞ്ചുകളിലെ ഫോറസ്റ്റ് സ്റ്റേഷനുകളും ഉൾപ്പെടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അധികാര പരിധിയിലുള്ള മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് വടക്കാഞ്ചേരിയിലേത് എന്നാൽ നാളിതുവരെ കോടതിയോടനുബന്ധിച്ച് അഡീഷണൽ കോടതികൾ അനുവദിക്കുകയോ മറ്റു വികസന പ്രവർത്തനങ്ങൾ നടക്കുകയോ ഉണ്ടായിട്ടില്ല ഒന്നര പതിറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ കോടതിയുടെ വിപുലീകരണത്തിനായി നിരന്തരമായ ആവശ്യം പരിഗണിച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വടക്കാഞ്ചേരിയിൽ ഒരു കുടുംബ കോടതി സിറ്റിംഗ് അനുവദിച്ചിരുന്നു എന്നാൽ കുടുംബ കോടതി ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല മുൻഗണനാ ഉണ്ടായിരുന്ന വിവിധ കേന്ദ്രങ്ങളിൽ ഇതിനുശേഷം കോടതികൾ നിലവിൽ വന്നെങ്കിലും വടക്കാഞ്ചേരി അവഗണിക്കപ്പെടുകയാണുണ്ടായത് വടക്കാഞ്ചേരി മുൻസിൽ മജിസ്ട്രേറ്റ് കോടതികൾക്ക് തീർപ്പാക്കാൻ കഴിയാത്ത സിവിൽ ക്രിമിനൽ കേസുകൾ തൃശൂരിലെ സബ് കോടതിയിലേക്കാണ് നിലവിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ കേസുകൾ തീർപ്പാകാതെ വർഷങ്ങളോളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് സാക്ഷികളും പ്രതികളും സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും ക്ലർക്കുമാരും തൃശൂരിലേക്ക് യാത്ര ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് വടക്കാഞ്ചേരിയിൽ പുതിയ സബ് കോടതി അനുവദിക്കുകയാണെങ്കിൽ യാത്രാക്ലേശവും ധനനഷ്ടവും ഒഴിവാക്കാവുന്നതും കേസുകളുടെ ബാഹുല്യം കുറയ്ക്കാവുന്നതുമാണ് തൃശ്ശൂർ ജില്ലാ ആസ്ഥാനത്ത് നിലവിൽ മൂന്ന് സബ് കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ കോടതികളിൽ ഒരെണ്ണം വടക്കാഞ്ചേരിയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ സർക്കാരിന് അധിക ബാധ്യത വരാതെ നിലവിൽ വടക്കാഞ്ചേരി കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സൗകര്യങ്ങൾ തന്നെ പ്രയോജനപ്പെടുത്താം ടി